ഈ ഡൊമിനിക് മാർട്ടിന്റെ പശ്ചാത്തലം എന്താണ് സക്കീർ? താങ്കൾക്കറിയാമോ ഈ ഡൊമിനിക് മാർട്ടിനെ? തമ്മനത്ത് അദ്ദേഹം വന്നിട്ട് 5.5 വർഷത്തോളമായി. എൻ്റെ സുഹൃത്ത് ഒരു ജലീലിൻ്റെ വീട്ടിൽ കുത്താപ്പാടിയിൽ, തമ്മനം കുത്താപ്പാടിയിൽ കാദർ റോഡിലെ വീടിൻ്റെ മുകൾ ഭാഗത്താണ് ഇദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്നത്. ഇദ്ദേഹത്തെ നേരിട്ട് എനിക്ക് പരിചയമില്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഒരു ആധാർ കാർഡ് അറ്റസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വീട്ടിൽ 1 വർഷം മുമ്പ് പോയിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഭാര്യയും മകളുമായി എനിക്ക് പരിചയമുള്ളത്. ഇദ്ദേഹം ദുബായിലായിരുന്നു 2 മാസമായിട്ടുള്ള തമ്മനത്ത്. ഇപ്പോൾ വന്നിട്ട് 2 വർഷത്തോളം ദുബായിലായിരുന്നു. അതിനു മുമ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കൊടുക്കുന്ന ഒരു സ്ഥാപനം തമ്മനത്തിന് സമീപം തന്നെ അഞ്ചുമുറി എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രാവീണ്യം തെളിയിച്ചൊരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10ാം ക്ലാസ്സുകാരനാണ് എന്നും ഇന്ന് ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ തമ്മനത്തുകാരെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് രാജ്യത്തെ നടക്കിയ ഒരു ദുരന്തം ഇന്ന് സംഭവിച്ചത്. ആർക്കും ഇദ്ദേഹം എവിടെയാണെന്നുള്ള അറിവ് ഒന്നുമില്ലായിരുന്നു. ഇയാൾ പറയുന്നത് ശ്രീ സക്കീർ, 6 മാസം മുമ്പ് ഇയാൾ ഇന്റർനെറ്റിലൂടെ ഈ IED ബോംബ് നിർമ്മിക്കുന്നത് പഠിച്ചു എന്നാണ്. ആയിരിക്കാം, ഇദ്ദേഹം 6 മാസത്തിന് മുമ്പ് ദുബായിലായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ വീട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യുകയായിരുന്നു 6 മാസം മുമ്പ്. ഇദ്ദേഹം 2 മാസത്തിന് മുമ്പാണ് കൊച്ചിയിലേക്ക് വന്നതും തമ്മനത്തെ വീട്ടിലേക്ക് വന്നതും. അവിടെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളുമാണ് തമ്മനത്ത് താമസിക്കുന്നത്. അതിൽ മകൻ ഇവിടെ സ്ഥലത്തില്ല, UK-യിലാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം ചിലവന്നൂർ കടവന്ത്ര എന്ന് പറയുന്ന എളംകുളം ഭാഗത്താണ് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം. ഇദ്ദേഹം വർഷങ്ങളായിട്ട് ആ ഭാഗത്തു നിന്ന് മാറി തമ്മനത്തും പരിസര പ്രദേശങ്ങളിലും വാടകയ്ക്ക് താമസിക്കുന്നു. പക്ഷേ ഈ ഡൊമിനിക് മാർട്ടിൻ, ഇവർ പറയുന്നത്, ഈ യഹോവ സാക്ഷികൾ പറയുന്നത്, അവരുടെ ഏതെങ്കിലും കോൺഗ്രിഗേഷനിൽ സജീവമായി യഹോവ സാക്ഷിയായി പ്രവർത്തിക്കുന്ന ആളല്ല എന്നാണ്. യഹോവ സാക്ഷി ഒരു പ്രചാരകൻ കൂടി ആകണമല്ലോ അവരുടെ ഒരു രീതി അനുസരിച്ച്. ആ നിലയിൽ അങ്ങനെ ഒരു യഹോവ സാക്ഷിയായി ഇയാൾ ഉണ്ടായിരുന്നില്ല. ഇയാൾ ബൈബിൾ പഠിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്, അങ്ങനെ ഒരു പേരുകാരനെ അവിടെ കാണുന്നുണ്ട് എന്നാണ്. ഇത് സംബന്ധിച്ചൊരു വ്യക്തതയുണ്ടോ താങ്കൾക്ക്? എനിക്ക് അത്തരം കാര്യങ്ങളിൽ വ്യക്തിയില്ല. ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, 4-5 വർഷം മുമ്പ് വരെ യഹോവ സാക്ഷികളുടെ അദ്ദേഹം സജീവമായി പങ്കെടുത്ത ഒരു കുടുംബമാണ്. അതിനുശേഷം അവരുടെ ആശയങ്ങളുമായി യോജിച്ചു പോകാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഒരു യഹോവ സാക്ഷിയിൽ നിന്നും ഇദ്ദേഹവും കുടുംബവും മാറുകയും മറ്റു അയാളുടെ മോട്ടീവായി അയാൾ പറയുന്നത്, അയാൾ യഹോവ സാക്ഷിയായിരുന്നു 16 കൊല്ലം, അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ 6 വർഷം മുമ്പ് അയാളെ തെറ്റിപ്പിരിഞ്ഞു എന്നതൊക്കെയാണല്ലോ അയാൾ വീഡിയോയിൽ പറയുന്നത്. ഈ യഹോവ സാക്ഷികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുടുംബാംഗങ്ങളെയും ആ ഒരു കോൺഗ്രിഗേഷനിൽ ചേർക്കും എന്നും മാത്രമല്ല, യഹോവ സാക്ഷികളായിട്ടുള്ള ആകെ ആളുകളെ സഹോദരികളും സഹോദരന്മാരുമായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ്. ഇവരൊക്കെ തന്നെയും നല്ല ഇഴയെടുപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അയാളുടെ യഹോവ ബന്ധം എന്താണ് എന്ന് പറയാനാകില്ലേ? താങ്കൾ ഇന്ന് സംസാരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ സംസാരിച്ചെങ്കിലും അത്തരം കാര്യങ്ങൾക്ക് അവരാകെ അപ്സെറ്റാണ്, ആകെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് വ്യക്തമായി കടക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. വരും ദിവസങ്ങളിൽ അത് അതിനെപ്പറ്റി സംസാരിക്കാം. കാരണം അവിടെ ഇപ്പോഴും ആളുകളെല്ലാം വന്നു, ആകെ ഒരു പ്രശ്നത്തിൽ ആകപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അത് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഭാര്യയുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് MV നികേഷ് കുമാർ.